അമ്പം പോ ചുള്ളിക്കമ്പ് രൂപി വളരെ നിസാരക്കാരായ ചുള്ളിക്കമ്പിൻ്റെ കോലത്തിൽ ഒളിഞ്ഞു ജീവിക്കുന്ന ഇൻസെക്റ്റുകളാണ് ഇണചേരൽ സമയ ദൈർഘ്യത്തിൽ റെക്കോർഡുള്ള ജീവി വർഗം കൂട്ടിലിട്ട് വളർത്തുന്ന ചിലയിനം ഇൻസെക്റ്റുകളെ ഗവേഷകർ നിരീക്ഷിച്ചപ്പോൾ ഡയഫറോമിറ വെള്ളിയെ ഡയഫറോമിറ കോവിലിയെ എന്നീ ഇനങ്ങൾ മൂന്ന് മുതൽ നൂറ്റി മുപ്പത്തിയാറ് മണിക്കൂർ വരെ നീണ്ട ഇണചേരൽ പൊസിഷനിൽ തുടരുന്നതായി നിരീക്ഷിച്ചിട്ടുണ്ട് നെക്രോസ്കിയ സ്പെറാക്സസ് എന്ന ഇന്ത്യൻ ചുള്ളിപ്രാണി നീണ്ട എഴുപത്തിയൊൻപത് ദിവസം ഒരേ ഇണചേരൽ പൊസിഷനിൽ കഴിഞ്ഞു എന്നത് ഇതുവരെ അറിഞ്ഞതിലെ ഏറ്റവും നീണ്ട സമയമാണ് തുടർച്ചയായി ഇത്ര സമയവും അത്രയും മുകളിലുള്ള ആൺചുള്ളിപ്രാണി ലിംഗാവയവം സ്ത്രൈണാവയവത്തിനുള്ളിൽ ചേർത്ത് വെച്ച് ഇണചേരൽ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കലാവില്ല ഇടവേളകളെടുത്ത് നിരവധി തവണയായാണ് ബീജസ്ഖലനം നടത്തുക പക്ഷേ ഇത്ര ദിവസം മുഴുവനും പെണ്ണിനേക്കാൾ വലിപ്പം നന്നെ കുറവുള്ള ആൺ ആൺചുള്ളിപ്രാണി ഇണയുടെ മുകളിൽ കയറി ശരീരത്തിൻ്റെ പിറകുവശത്തുള്ള ഇറുക്ക് സംവിധാനമായ ടാർസി കൊണ്ട് കൊളുത്തി കാലുകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് അതേ നിലയിൽ നിൽക്കുകയാണ് ചെയ്യുക പരിണാമ ജീവശാസ്ത്ര പ്രകാരം പല വിശദീകരണങ്ങളും ഇത്തരം അതിദൈർഘ്യ ഇണചേരലിൻ്റെ കാരണമായി പറയുന്നുണ്ട് മറ്റ് ആണ്യങ്ങൾ വന്ന് ഇണചേരുന്നത് തടയാനും സ്വന്തം ബീജത്തിലൂടെ പുതിയ തലമുറ ഉണ്ടാവുന്നത് ഉറപ്പുവരുത്താനും വേണ്ടിയുള്ള മത്സരത്തിൽ തോൽക്കാതിരിക്കാനുള്ള ശ്രമമാണത്രേ ഇതൊക്കെ ഇണചേർന്ന് ബീജക്കൈമാറ്റം കഴിഞ്ഞ ഉടനെ അവൻ തൻ്റെ പാട്ടിനു പോയാൽ ഉടൻ തന്നെ വേറൊരു ആൺപ്രാണി വന്ന് ഇണചേരാനും മുന്നേ ഉള്ള ബീജം നഷ്ടപ്പെടുത്താനും സാധ്യതയുള്ളതിനാലാണ് കഴിയുന്നത്ര സമയം പെണ്ണിനെ വേറെ ആരുമായി ഇണചേരാൻ വിടാതുള്ള ഇത്തരം ലോക്കിംഗ് രീതി എന്നും കരുതപ്പെടുന്നു തുമ്പികളും ഇത്തരം ലോക്കിംഗ് രീതി തുടരുന്നവരാണ് നീണ്ട ഇണചേരലിനിടയിൽ പാവങ്ങൾക്ക് വിശക്കില്ലേ എന്ന ചോദ്യം ഇപ്പോൾ മനസ്സിൽ വന്നു കാണും ടാർസി എന്ന ഇറുക്കു സംവിധാനം കൊണ്ട് ദേഹം താഴോട്ട് വളച്ച് പെൺപ്രാണിയെ ഇറുക്കി പിടിച്ചുകൊണ്ട് തന്നെ ശരീരം വേർപെടുത്താതെ പെൺപ്രാണിയുടെ ശരീരത്തിൽ നിന്നും അരികിലേക്ക് അല്പം ചരിഞ്ഞ് ഞാണ്ട് നിന്ന് ഇവർ ഇടയ്ക്ക് ഭക്ഷണം കണ്ടെത്തി തിന്നുകയും ചെയ്യും ആ തക്കത്തിന് വേറെ പ്രാണികൾ മുകളിൽ കയറിയതിനെ തള്ളി താഴെയിട്ട് ഇണചേരാൻ ശ്രമിക്കുകയും അടിപിടി നടക്കുകയും ചെയ്യും ചിലപ്പോഴതിൽ വിജയിക്കുകയും ചെയ്യും പെൺപ്രാണിയെ സംബന്ധിച്ചിടത്തോളം മുകളിൽ കൂടിയുള്ള ദീർഘ ആലിംഗന പൊസിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം കൂടിയാണ് തടി കാക്കൽ തന്നെ പക്ഷികളെപ്പോലുള്ള ഏതെങ്കിലും ഇരപിടിയന്മാർ വന്നാൽ ആദ്യ ശ്രമത്തിൽ കൊത്തിയെടുക്കുക ശരീരത്തിന് മുകളിലുള്ള ഇണചേർന്നു നിൽക്കുന്ന ആൺപ്രാണിയയാണല്ലോ സ്വന്തം തടി സേഫ് പെൺപ്രാണിക്ക് ഒരു കവചമായി പാപം ആൺപ്രാണി ഉപകരിക്കുന്നു എന്നർത്ഥം അതിനാൽ ഇണചേരൽ എത്ര സമയം നീളുന്നു അത്രയും സന്തോഷം പെണ്ണിൻ്റെ ആയുസിനും അത് വളരെ നല്ലത് തന്നെ ആൺപ്രാണികളില്ലാതെയും ഇവ പ്രത്യുത്പാദനം നടത്താറുണ്ട് പാർത്തനോജനിസിസ് എന്ന പ്രത്യേക കഴിവിലൂടെ പെൺപ്രാണികൾ ഇണചേരാതെ തന്നെ മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും ചില ഇനങ്ങളിൽ ഇതുവരെയും ആണിനങ്ങളെ ഇനങ്ങളെ ഗവേഷകർ കണ്ടെത്തിയിട്ടുപോലുമില്ല ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ പട്ടാളക്കാർ ചെയ്യുന്ന ഒരു വേഷം മാറ്റൽ പരിപാടിയാണല്ലോ കാമഫ്ലാഷ് പല പ്രാണികളും പരിണാമത്തിലൂടെ ഈ അനുകൂലനം നേടി അത്ഭുത രൂപങ്ങളിൽ ജീവിക്കുന്നവരാണ് ചുറ്റുപാടുകളിൽ നിന്നും മറഞ്ഞ് നിൽക്കാൻ സഹായിക്കുന്ന ശരീരരൂപം വർണ്ണം എന്നിവയാണ് പലതിനും സഹായകമാകുന്നതെങ്കിൽ ചിലവ ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിച്ചും ആശയക്കുഴപ്പമുണ്ടാക്കിയും തടി രക്ഷപ്പെടുത്തുന്നവരാണ് ഏറ്റവും നല്ല വേഷപ്രജ്ഞക്കാരാണ് ചുള്ളിപ്രാണികൾ ക്യാമഫ്ലേഷിൻ്റെ തലതൊട്ടപ്പന്മാർ ഇവരെ പോലെ തന്നെ വ്യത്യസ്തമായ ഇലകളുടെ രൂപങ്ങൾ ആർജിച്ച് ഒളിച്ച് കഴിയുന്ന ഇലപ്രാണികളും ലീഫ് ഇൻസെക്റ്റുകളും ഉണ്ട് ഇരുവരും ചേർന്ന ഫാസ്മെറ്റഡ എന്ന ഓർഡറിൽ ഫാസ്മെൻഡെന്നും ഈ ഓർഡറിന് പേരുണ്ട് ലോകത്ത് മൂവായിരത്തോളം പ്രാണി ഇനങ്ങളുണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവയെ ധാരാളമായി കാണുന്നത് ഇലകളാണ് ഇവയുടെ ഭക്ഷണം രാത്രിയാണ് സജീവമാകുക അതിന് സഹായിക്കുന്ന കാഴ്ച സംവിധാനങ്ങളുണ്ട് പകൽ ഒട്ടും ചലിക്കാതെ ഒറ്റനോട്ടത്തിൽ കണ്ണിൽ പെടാതെ വിധം നിൽക്കുന്നവരുണ്ട് കാറ്റിൽ ഇളം തണ്ടുകൾ ആടുന്നത് പോലെ അങ്ങോട്ടുമിങ്ങോട്ടും പതുക്കെ ആടിക്കൊണ്ടിരിക്കുന്നവയുമുണ്ട് ഇതും തെറ്റിദ്ധരിപ്പിക്കാനുള്ള അടവാണ് മുന്നോട്ടും പിറകോട്ടുമുള്ള ഈ ആട്ടം ചിലപ്പോൾ ആശാരിമാർ പണ്ട് ചിന്തേരി ഇടുന്നത് പോലെ ചിപ്ളിയിടുന്നത് പോലെ തോന്നിക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ ഇതിന് ആശാരി എന്നും പേരുണ്ട് ഇവയെ പക്ഷികളും ചില ഉരഗങ്ങളും തൊഴുകയ്യൻ പ്രാണികളുമൊക്കെ കണ്ടു കിട്ടിയാൽ തിന്നും അവരുടെ കണ്ണിൽപ്പെടാതിരിക്കലാണ് പ്രധാനം ഇത്ര ശ്രദ്ധയോടെ ഒളിച്ചു കഴിഞ്ഞിട്ടും അബദ്ധത്തിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടുപോയാൽ രക്ഷപ്പെടാൻ പല പരിപാടികളും ഇവർക്കുണ്ട് പല്ലികൾ വാല് മുറിച്ച് പോലെ കാലുകൾ സ്വയം മുറിച്ച് വീഴ്ത്തി ശത്രുവിൻ്റെ ശ്രദ്ധ തെറ്റിച്ച് രക്ഷപ്പെടാറുണ്ട് ഓട്ടോട്ടോമി എന്നാണ് ഇതിന് പറയുക പൂർണ്ണ വളർച്ചയെത്താതെ നിംഫുകൾക്ക് അടുത്ത ഉറപൊഴുക്കൽ നടക്കുമ്പോൾ നഷ്ടമായ കാലു തിരികെ ലഭിക്കും ഇനി പോയ മുതിർന്നവർ ഒന്ന് ആഞ്ഞു പിടിച്ച് സ്വയം ഒന്നുകൂടി ഉറപൊഴിച്ച് നഷ്ടപ്പെട്ട കാലുകൾ തിരിച്ചു നേടുകയും ചെയ്യും ശത്രുവിൻ്റെ മുന്നിൽപ്പെട്ടാൽ കൈവിട്ട് നിലത്തേക്ക് വീണ് ചത്തതുപോലെ അഭിനയിച്ച് കിടക്കുന്നവരുണ്ട് ചിറകുള്ള ഇനങ്ങൾ വീഴ്ചക്കിടയിൽ പെട്ടെന്ന് തിളങ്ങുന്ന ചിറകുകൾ മിന്നിച്ച് വീശി ഇത്തിരി പറന്ന് ചിറകടച്ച് നിശ്ചലമായി ചത്തതുപോലെ ചുള്ളിക്കമ്പായി കിടക്കും ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കി ഇരപ്പി ഇരപിടിയന്മാരെ കുഴപ്പിച്ച് ഒഴിവാക്കാൻ സമർത്ഥന്മാരാണ് ഇവർ ചില ഇനങ്ങൾ കടുത്ത രൂക്ഷഗന്ധമുള്ള പൊള്ളലും ഉണ്ടാക്കുന്ന ദ്രാവകം തുപ്പി ശത്രുവിനെ ഓടിക്കാൻ ശ്രമിക്കും കൂടെ ശബ്ദങ്ങൾ പേടിപ്പിക്കാനും നോക്കും ഇണചേരൽ പോലെ ഇവരുടെ മുട്ടയിടലും വളരെ പ്രത്യേകത ഉള്ളതാണ് ഇണചേർന്നുണ്ടായ ഉണ്ടായതും അല്ലാതെ പാർത്തനോ ജെനിസ് വഴി സ്വയം നിർമ്മിച്ച മുട്ടകളായാലും പല സ്ഥലങ്ങളിലായി മണ്ണിലാണ് മുട്ടയിടുക ഓരോ തവണയും ഇരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ മുട്ടകളുണ്ടാവും ഓരോ സ്പീഷീസുകൾക്കനുസരിച്ച് മുട്ടകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഒറ്റയൊറ്റയായാണ് മുട്ടയിടുക പല സ്ഥലങ്ങളിലായി മണ്ണിൽ ഇലകൾ മൂടി മുട്ട കിടക്കും ഇങ്ങനെ പലയിടങ്ങളിലായി ഇടുന്നതിനാൽ മുട്ടത്തീനികൾ ഇത് കണ്ടെത്തി മൊത്തം അടിച്ചു മാറ്റുന്നത് തടയാൻ പറ്റും മുട്ടകളുടെ പുറത്ത് കാൽഷ്യം ഓക്സൈറ്റിൻ്റെ ഒരു പാളി ഉള്ളതിനാൽ പക്ഷികൾ കൊത്തി തിന്നാലും അതിൻ്റെ വയറ്റിൽ കുഴപ്പമൊന്നും പറ്റാതെ കാഷ്ടത്തിലൂടെ മുട്ട പുറത്തു വരും പിന്നെ വിരിഞ്ഞോളും വേറൊരു സൂത്രം മുട്ടകൾ ഒറ്റ നോട്ടത്തിൽ ഏതോ ചെടിയുടെ മാംസള പുറംഭാഗമുള്ള വിത്ത് പോലെയാണ് തോന്നിക്കുക അതിനാൽ വിത്തും പഴവും ആർക്കു വേണം എന്ന പുച്ഛത്തോടെ മാംസബുക്കുകളായ തീറ്റക്കാർ ഇതുപേക്ഷിക്കും പക്ഷേ ചില പ്രാണി ചില ചുള്ളിപ്രാണി ഇനങ്ങളുടെ മുട്ടകൾ കണ്ട് തെറ്റിദ്ധരിച്ച് പഴമാണെന്ന് കരുതി ചില ഉറുമ്പുകൾ അതും ചുമന്ന് കൂട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും അതിൻ്റെ പുറം അടരുകൾ തിന്നു തീർത്ത ശേഷം കുരു എന്ന് കരുതി ബാക്കി ഉറുമ്പിൻ കൂട്ടിലെ അവശിഷ്ടങ്ങൾ കൊണ്ടിടുന്ന ഇടത്ത് ഉപേക്ഷിക്കും മുട്ടവിടെ സുരക്ഷിതമായി ഏറെ നാൾ കഴിയും മുട്ട വിരിയാൻ മാസങ്ങളും ചിലപ്പോൾ വർഷം തന്നെയും എടുക്കും മുട്ട വിരിഞ്ഞ് കുഞ്ഞ് ചുള്ളിപ്രാണി നിംഫുകൾ പുറത്തു വരും കാഴ്ചയിൽ ഉറുമ്പുകളെ പോലെ ഉള്ളതിനാൽ അവയെ മറ്റു ഉറുമ്പുകൾ തിരിച്ചറിയുകയുമില്ല പതുക്കെ അവ ഉറുമ്പിൻകൂട്ടിൽ നിന്നും പുറത്തിറങ്ങി സ്ഥലം കാലിയാക്കും ഈ കുഞ്ഞൻ ചുള്ളിപ്രാണി നിംഫുകൾ പൊഴിച്ചിട്ട പഴയ ശരീരരൂപം ഈ കുഞ്ഞൻ ചുള്ളിപ്രാണി നിംഫുകൾ പലതവണ പുറം കവചം പൊഴിച്ചു കളഞ്ഞാണ് വളർച്ച പൂർത്തിയാക്കുക ഉറപൊഴിച്ചിട്ട പഴയ ശരീരരൂപം വേഗം തന്നെ സ്വയം തിന്നു തീർക്കും അല്ലെങ്കിൽ അതുകണ്ട് ശത്രുക്കൾ ഈ ചുള്ളിപ്രാണിയുടെ സാന്നിധ്യ സൂചന ലഭിക്കുമോ എന്നവർ കരുതുന്നുണ്ടാവും വളരെ പോഷകങ്ങളടങ്ങിയ ആ പുറമ്പാളി എന്തിനു വെറുതെ കളയണം എന്ന് കരുതിയും ആവാം ശരീരത്തിൻ്റെ നീളത്തോടൊപ്പം തന്നെ നീളമുള്ള സ്പർശിനികൾ ആൻഡിനുകളാണ് ഇവയ്ക്കുണ്ടാവുക ചുള്ളിപ്രാണികളുടെ ശരാശരി ആയുർ മൂന്ന് വർഷം വരെയാണ് മലേഷ്യൻ ചൈനക്കാർ ഉറിഗ്നിമ വെർസിറൂബ്ര എന്ന ചുള്ളിപ്രാണിയെ ചില പ്രത്യേക ഇലകൾ തീറ്റിച്ച് അവയുടെ കാഷ്ടം ചേർത്തുണ്ടാക്കുന്ന ഔഷധ ചില രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് കൗതുകത്തിനായി ഇവയെ പിടികൂടി പെറ്റായി വളർത്തുന്നവർ ഏറെയുണ്ട് കൂടാതെ ഇവ ഐശ്വര്യം കൊണ്ടുവരും എന്ന അന്ധവിശ്വാസം കൊണ്ട് ഇവയെ വീട്ടിൽ കണ്ണാടി ഭരണിക്കൂട്ടിലിട്ട് സൂക്ഷിക്കുന്നവർ ആസ്ട്രേലിയയിലും ഹവായിലുമുണ്ട് ഇത്തരത്തിൽ പെറ്റായി വളർത്താൻ പിടിച്ചു കൊണ്ടുപോകുന്നത് ഇവ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായിട്ടുണ്ട് നേർത്ത മൂന്ന് ജോഡി കാലുകളാണ് ഇവയ്ക്ക് ഉണ്ടാകുക എല്ലാ ഇൻസെക്റ്റുകൾക്കും ആറ് കാലുകളാണ് ഉണ്ടാകുക ഒരേ സമയം ആറ് കാലുകളും വ്യത്യസ്ത രീതിയിൽ ചലിപ്പിച്ചു കൊണ്ടുള്ള ഇവയുടെ നടത്തം പ്രത്യേകതരം തരം ആറുകാലി റോബോട്ടുകളുടെ ചലനങ്ങൾക്ക് മാതൃകയാക്കിയുള്ള ഗവേഷണങ്ങൾ റോബോട്ടിക്സ് മേഖലകളിൽ നടക്കുന്നുണ്ട് നടക്കുന്ന ചുള്ളിക്കമ്പ് വാക്കിംഗ് സ്റ്റിക്ക് ചെകുത്താൻ പ്രാണി എന്നൊക്കെ പേരിൽ സ്റ്റിക്ക് ഇൻസെക്റ്റുകൾ അറിയപ്പെടുന്നുണ്ട് വടക്കേ അമേരിക്കയിലുള്ള അര ഇഞ്ച് മാത്രം വലിപ്പമുള്ള ടിമിമ ക്രിസ്റ്റിനെ മുതൽ കാലുകൾ നീട്ടിവെച്ചുള്ള ആകെ നീളം ഇരുപത്തിയൊന്ന് ഇഞ്ചുള്ള ഫൊബാറ്റിക്കസ് കിർബി ബോർണിയയിൽ നിന്നുള്ള ചുള്ളിപ്രാണിയാണിത് വരെ പല ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിപ്പം അല്ലെങ്കിൽ നീളം കൂടിയ ഇൻസെക്റ്റുകളായി കണക്കാക്കപ്പെടുന്നത് ചുള്ളിപ്രാണികളെയാണ്